ഗുഡ് മോർണിംഗ് സാർ. കുറച്ച് ദിവസങ്ങളായിട്ട് സൈക്കോളജി മെന്റലിസം മേഖലയിൽ ഒരുപാട് ചർച്ചകളും വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. അപ്പം യഥാർത്ഥത്തിൽ ഇപ്പോഴും പൊതുജനങ്ങൾക്കുള്ള ഒരു സംശയമാണ് യഥാർത്ഥത്തിൽ എന്താണ് സൈക്കോളജി എന്നൊക്കെ. അതിൽ എന്താണ് ഈ സൈക്കോളജി? സൈക്കോളജിയെ പറ്റി ഇപ്പോഴും പല ആൾക്കാർക്കും ധാരണയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് മനസ്സ് വായിക്കാൻ, മറ്റുള്ളവരുടെ മനസ്സ് ചൂഴ്ന്നെടുക്കാൻ, ഇത്തരം കാര്യങ്ങൾക്കാണ് സൈക്കോളജി എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, സൈക്കോളജി എന്ന് പറയുന്നത് ഒരു വലിയ വിശാലമായ ബ്രാഞ്ചുകളുള്ളതാണ്, ഒരുപാട് മേഖലകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അബ്നോർമൽ സൈക്കോളജി, നമ്മൾ മാനസികമായ പ്രയാസമുള്ളവരെ പറ്റി പഠിക്കുന്ന ഒരു ശാഖ. അതേപോലെ സോഷ്യൽ സൈക്കോളജി, സാമൂഹികമായ പ്രവർത്തനങ്ങളെ പറ്റി പഠിക്കുന്ന ശാഖ. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സൈക്കോളജി, അതായത് ബിസിനസ് മേഖല, മറ്റിതര മേഖലകളൊക്കെ പഠിക്കുന്ന ശാഖ. അതേപോലെ തന്നെ ക്രിമിനൽ സൈക്കോളജി, ക്രിമിനൽസിൻ്റെ പറ്റി കൃത്യമായി പഠിക്കുന്ന ശാഖ. അങ്ങനെ ഒരുപാട് 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 മേഖലകൾ നിറഞ്ഞതാണ് സൈക്കോളജി. ഓരോന്നും പഠിച്ചാൽ മാത്രമേ ആ മേഖലയിൽ നമുക്ക് അഗ്രഗണ്യരാവാൻ സാധിക്കൂ. ഇവിടെ നമ്മൾ ക്ലിനിക്കൽ മേഖല, ചികിത്സാ മേഖലയ്ക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ അബ്നോർമൽ സൈക്കോളജി കൃത്യമായി പഠിച്ചിരിക്കണം. അതിൽ തന്നെ ഒരുപാട് രോഗങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാം OCD അടക്കമുള്ള പല രോഗങ്ങളും നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടാവാം. അതിന് പുറമെ ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കേട്ടാൽ തന്നെ അത്ഭുതമാവും. ഇപ്പോൾ ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്നൊക്കെ പറയും, അതായത് ഡിസോസിയേറ്റീവ് ഡിസോർഡറിൽ ഡിസോസിയേറ്റീവ് ഫ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില ആൾക്കാർ സ്വന്തം ഊര് നാടൊക്കെ വിട്ട് മറ്റു നാട്ടിൽ പോയിട്ട് ജീവിക്കാം, പിന്നീട് അവർ ജീവിക്കുന്നത് പുതിയൊരു മേൽവിലാസത്തിലാണ്, അതായത് പഴയതൊക്കെ മറക്കുന്ന അവസ്ഥ. അങ്ങനെ അതേപോലെ സൊമാറ്റോഫോം ഡിസോർഡർ, അതായത് ശാരീരികമായ ഒരു പ്രയാസം ഉണ്ടാവില്ല, ഡോക്ടേഴ്സിനൊക്കെ കാണിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, എന്നാൽ മാനസികമായ പ്രയാസം കൊണ്ട് വേദന അനുഭവിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒസ്വാസ്, അത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഈ ഒസ്വാസ് തന്നെ പല തരത്തിലുണ്ട്, നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാനും പറ്റില്ല. ഞാൻ കണ്ട ഒന്ന് രണ്ട് രസകരമായ കേസ് പറയാം. ഈ സ്റ്റെപ്പിൽ കയറും, കയറി കയറിയിട്ട് അയാൾക്ക് തോന്നും ഞാൻ കയറിയിട്ടില്ല, അങ്ങനെ വീണ്ടും ഇറങ്ങും, വീണ്ടും അയാൾ കയറിക്കൊണ്ടിരിക്കും. അതായത് എത്ര കയറിയാലും അയാൾക്ക് ഞാൻ കയറിയിട്ടില്ല എന്നുള്ള തോന്നൽ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ചെറിയൊരു അംശം എല്ലാവർക്കും ഉണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ പൈസയ്ക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഡോർ അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് ചെയ്യും, അത്തരം സംഭവം ഉണ്ടായിട്ടില്ലേ? പക്ഷേ ഇതൊന്നൊരു രോഗമായിട്ട് നമ്മൾ പരിഗണിക്കില്ല. എന്തുകൊണ്ട്? കാരണം എന്ന് പറഞ്ഞാൽ രോഗമാവണമെന്നുണ്ടെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഒരാളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കണം, അതായത് എപ്പോഴെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ പോരാ, ദൈനംദിന ജീവിതത്തെ ബാധിക്കണം. മാത്രവുമല്ല അത് അയാളെ സോഷ്യൽ ബന്ധങ്ങളെ ബാധിക്കണം, അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ ബാധിക്കണം. അതേപോലെ അയാളുടെ ജോലിയെ, മറ്റു കാര്യങ്ങളൊക്കെ, വർക്കിനൊക്കെ ബാധിക്കണം. മാത്രവുമല്ല അത് ഒരു ദിവസം ഒന്നും ഉണ്ടായാൽ പോരാ, നീണ്ടു നിൽക്കുകയും വേണം, അതിന് ചില ടൈം ഡ്യൂറേഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരാളെ നമുക്ക് മാനസികമായ പ്രയാസമുള്ള ആളെന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ കാണുന്ന ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിനക്ക് വട്ട് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന അവസ്ഥ. എന്നാൽ ഇത് കളിയാക്കേണ്ട അവസ്ഥ ഒന്നുമല്ല, ഇത് നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ തമാശയാവും. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് കയറുന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര തമാശയായിട്ട് നമുക്ക് തോന്നുന്നത്, പക്ഷേ തമാശയല്ല, ആ വ്യക്തി അനുഭവിക്കുന്ന പ്രയാസം, ആ വ്യക്തിക്കത് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. ക്ലിയർ? ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനിയന്ത്രിതമായ ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക്. ഞാൻ കയറിയിട്ടില്ല, കയറിയിട്ടില്ല, കയറിയിട്ടില്ല. ആ ചിന്ത നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വീണ്ടും കയറിക്കൊണ്ടിരിക്കുന്നത്, എന്നിട്ട് അയാൾക്ക് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്ര ആൾക്കാർ ചികിത്സയ്ക്ക് എത്തണം, അല്ലാതെ അയാളെ ഉപദേശിച്ചിട്ട് ഒന്നും കാര്യമില്ല. പല ആൾക്കാരും ചെയ്യുന്നൊരു ഏർപ്പാടെന്ന് പറഞ്ഞാൽ, നീ എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ട, നിനക്കെന്താ അതിൻ്റെ ആവശ്യം, നിനക്ക് ഞങ്ങളില്ലേന്ന്. അപ്പം മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമല്ല, അത് നിങ്ങൾക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഉപദേശിക്കുമ്പോൾ താൽക്കാലികമായിട്ട് ഒന്നോ രണ്ടോ ദിവസം ഒരു ആശ്വാസം ഉണ്ടാവാം, പക്ഷേ അതൊരിക്കലും പരിഹാരമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ വ്യാജമാരൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിരുത്സാഹപ്പെടുത്തും. കാരണം നമ്മളതിനെ പറയുന്ന പേര് ഫേക്ക് മോട്ടിവേഷൻ എന്നാണ്. അതായത് താൽക്കാലികമായൊരു മോട്ടിവേഷൻ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം ഒരു ആശ്വാസം കിട്ടുന്നല്ലാണ്ട് ഒരു പരിഹാരമാവുന്നില്ല. പക്ഷേ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ ചികിത്സയ്ക്ക് വരുന്ന സമയത്ത് തുടർച്ചയായ പ്രോസസ്സ്, മൂന്നും നാലും ആഴ്ചകളെടുത്ത് അല്ലെങ്കിൽ മാസങ്ങളെടുത്തിട്ടാണ് ഒരു പ്രശ്നം പരിഹരിക്കുക. അപ്പോൾ ഓരോ സമയത്തും കൃത്യമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും, അല്ലാതെ വെറും ഉപദേശം കൊടുക്കലല്ല. നീ അങ്ങനെ ചെയ്യും, നീ ഇങ്ങനെ ചെയ്യും, നീ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിരുത്സാഹപ്പെടുത്തലോ കുറ്റപ്പെടുത്തലോ ഉപദേശമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ സൈക്കോളജി എന്ന മേഖല വിശാലമായ മേഖലയാണ്. അതിലൊരു മേഖലയാണ് ഞാൻ കൂടുതൽ പറഞ്ഞത്, അബ്നോർമൽ സൈക്കോളജി അല്ലെങ്കിൽ ചികിത്സാ മേഖലയാണ് ഞാൻ കൂടുതൽ പറഞ്ഞത്. മറ്റു മേഖലയെപ്പറ്റി പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ സൈക്കോളജി ചികിത്സ വേണ്ടവർ, ഈ മനഃശാസ്ത്ര മേഖല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആളുകൾ പ്രാന്തന്മാർ എന്നതൊക്കെയാണ് ആളുകളുടെ എന്ത് പൊതുവെയുള്ള ധാരണ. യഥാർത്ഥത്തിൽ ആർക്കൊക്കെയാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ചികിത്സ വേണ്ടവർ? സൈക്കോളജി മേഖലയിൽ ചികിത്സ വേണ്ടവർ ആരൊക്കെയാണ് അല്ല, ഈ ചോദ്യത്തിന് ഞാൻ ഏകദേശം ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, അതിലൊന്നുകൂടി വ്യക്തമാക്കാം. അതായത് മാനസികമായ പ്രയാസമുള്ള ആൾക്കാർ, അതായത് നീണ്ടു നിൽക്കുന്ന പ്രയാസമുള്ളവർ, അവരുടെ ദൈനംദിന ജീവിതത്തെ, അതേപോലെ തന്നെ മറ്റു ജോലികളെ, ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവർ ചികിത്സയ്ക്ക് എന്തായാലും വിധേയമാവണം.
കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസമൊക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ പിന്നീട് അത് പറ്റില്ല, പിന്നീട് അവരെ കയ്യിൽ നിന്ന് പോകും. ഈവൻ പല ആൾക്കാരും സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാവും, അതായത് ആത്മഹത്യ ലെവലിലേക്ക് എത്തുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊന്നും മറ്റൊരാൾക്ക് അറിയണമെന്നില്ല, അത് കൂടെയുള്ള ആൾക്ക് പോലും ഇയാൾക്ക് ആത്മഹത്യ ചിന്തയുണ്ട് എന്ന് അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ വ്യക്തി തന്നെ സ്വയം തന്നെ വരണം, എന്നാലും എല്ലാ ഘട്ടത്തിലും വരണമെന്നില്ല. അപ്പോൾ മറ്റൊരാൾക്ക് ഇതിൻ്റെ സൂചന കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾ സൈക്കോളജിസ്റ്റിനെയോ കുറച്ചും കൂടി ഗുരുതരമായ വിഷയമാണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ കാണിച്ചേ തീരും, ചിലപ്പോൾ മരുന്ന് ചികിത്സ തന്നെ വേണ്ടി വരും. ഇതിൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം പല ആൾക്കും അറിയില്ല. സൈക്കാട്രിസ്റ്റുകളാണ് മരുന്നുകൾ നൽകുക, സൈക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സൈക്കോ തെറാപ്പി, ഒരുപാട് ചികിത്സാ രീതിയുണ്ട്. CBT RBT അടക്കമുള്ള ഒരുപാട് മെത്തേഡുകളുടെ ചികിത്സ നടത്തുന്നവരാണ്, അതായത് ഉപദേശം എന്നല്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാൾക്ക് സ്വയം തോന്നുകയാണ് എൻ്റെ പിടി വിട്ടുപോയി, എനിക്ക് പ്രയാസമാണ്, എനിക്ക് ഇതിൽ നിന്ന് കരകയറാൻ ഒരാളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മടിയും കാണിക്കേണ്ട, പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം. നേരെ മറിച്ച് നമ്മളെ കൂട്ടത്തിൽ ഒരാൾ പ്രയാസപ്പെടുന്ന സമയത്ത് അത് ജസ്റ്റ് ടെൻഷനാണ്, നീ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയാണ്ട് അയാളെ പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടെയുള്ളവരുടെ ധർമ്മമാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പെട്ടെന്ന് തന്നെ റിക്കവറിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്നാൽ കുറച്ചും കൂടി കാലപ്പഴക്കുണ്ടായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രയാസം നമ്മൾ അനുഭവിക്കും. എന്തുകൊണ്ടെന്നാൽ കുറേ കാലം ഈ പ്രശ്നവുമായിട്ട് മല്ലടിച്ച ഒരാൾക്കുണ്ടാവുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആയിരിക്കും, അതായത് ഇതൊന്നും മാറാൻ പോകുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി എത്തും, കൂടെ ഉള്ളവർക്ക് എത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചികിത്സയും നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ പ്രയാസമുണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് സൈക്കോളജിസ്റ്റിനെ കാണിക്കുക എന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഈയിടെയായിട്ട് കുറേ മെൻ്റലിസ്റ്റുകൾ അടക്കമുള്ളവർക്കെതിരെ കുറേ ആരോപണങ്ങളൊക്കെ സാർ ഉന്നയിക്കാറുണ്ടല്ലോ, ഇതൊക്കെ ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് സാർ എതിർക്കുമോ? ഫൈസി, കമൻറ്റിൽ പല ആൾക്കാരും ഇങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവർക്കാർക്കും എന്നെ അറിയില്ല. യൂട്യൂബിനെ സംബന്ധിച്ച് പല ആൾക്കാർക്കും ഞാൻ പുതുമുഖമാണ്. എന്നാൽ സൈക്കോളജി മേഖലയിലുള്ള ആൾക്കാർക്കറിയും 2013 ഇറങ്ങിയത് മുതൽ തന്നെ ഇത്തരം വ്യാജമാർക്കെതിരെ ശക്തമായി പോരാടിയ ഒരാളാണ് ഞാൻ. അതറിയണമെങ്കിൽ ഫേസ്ബുക്കിൽ എൻ്റെ പേജ് നോക്കിയാൽ മതി. ശക്തമായി ഒരുപാട് പേർക്കെതിരെ പ്രതികരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാലും കാണാം. എന്നാൽ അതിനപ്പുറത്തേക്ക് എൻ്റെ ഒരു കാലഘട്ടത്തിൽ, അതായത് 10-30 വർഷത്തിനിടയ്ക്ക് സൈക്കോളജി മേഖലയിൽ നടന്ന പരസ്യമായി നടന്ന സമരം രണ്ടാണ്. അത് 1 2017-18 കാലഘട്ടത്തിൽ കോഴിക്കോട്, പിന്നെ 1 2019 തിരുവനന്തപുരത്ത് കാര്യപ്പെട്ടെന്ന് നടന്ന സമരമാണ്. ഈ രണ്ട് സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ഇത് വെറും സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുന്ന ഒരു ഏർപ്പാടല്ല എന്നർത്ഥം. പരസ്യമായി എപ്പോഴെങ്കിലും സൈക്കോളജി മേഖലയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് പല ആൾക്കാരും കാണുന്നത് ഇപ്പോഴാണ്. അതിന് ഞാൻ എന്ത് പഴച്ചു? ഇവർ തന്നെ ഈ പറയുന്ന ആൾക്കാർ, ഇപ്പോൾ ഞാൻ 1-2 മെൻറ്റലിസ്റ്റുകൾക്കെതിരെ വീഡിയോ ചെയ്തു, ഇവർ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, എൻ്റെ പഴയ വീഡിയോസ് നോക്കിയാൽ ഒരുപാട് ആൾക്കാർക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും റീച്ചായിട്ടില്ല. അത് റീച്ചായിട്ടുണ്ടെങ്കിൽ അവരപ്പം തന്നെ പറഞ്ഞതന്നെ, നിങ്ങൾക്ക് ഇതേ പണിയുള്ളൂ. ഇപ്പോൾ റീച്ചാവുക എന്നുള്ളതിനേക്കാളും ഞാൻ എൻ്റെ കർത്തവ്യം കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്ന് അർത്ഥം. മാത്രവുമല്ല, സൈക്കോളജി മേഖലയിലുള്ള ആൾക്കാർക്ക് അറിയാം, പലതിനും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പല ആൾക്കാരും ഈ ഏർപ്പാടിൽ നിന്ന് പിന്മാറാൻ നമ്മുടെ വീഡിയോസ് കാരണമായിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ്, ഇപ്പോൾ ഞാൻ മെൻ്റലിസ്റ്റുകൾക്കെതിരെ വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. കാരണം ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് അവർ പിന്മാറും, പിന്മാറാണ്ട് നിവർത്തിയില്ല. കാരണം മറ്റുള്ളവരെ പോലെയല്ല മെൻ്റലിസ്റ്റുകൾ, പിന്മാറിയില്ലെങ്കിൽ നഷ്ടം അവർക്കാണ്. കാരണം അവരുടെ മേഖല തന്നെ തകർന്ന് തരിപ്പണവും. എന്തുകൊണ്ട് തന്നെ ഞാൻ തരിപ്പണമാക്കുന്നല്ല, കാരണം ഇത് ചർച്ച ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ട്രിക്കിൻ്റെ പിന്നാലെ പോകും. അത് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ട്രിക്ക് റിവീൽ ചെയ്യാനും ഈ മേഖല തന്നെ തകരാനും കാരണമാവും. ഇത് എന്നെക്കാളും കൂടുതൽ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് അവർ നിൽക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ആൾക്കാരെ സന്തോഷിപ്പിച്ചോട്ടെ, അതിനുള്ള എല്ലാ സാധ്യതകളും അവർക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ സൈക്കോളജി മേഖലയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത അവരിൽ നിന്ന് ഉണ്ടാവരുത്. അത്തരം ഘട്ടങ്ങളിൽ ഇടപെടേണ്ടത് അതെൻ്റെ കടമയും കൂടിയാണെന്ന് വിശ്വസിക്കുന്നു. അതിനാര് എത്ര നിരുത്സാഹപ്പെടുത്തിയും കാര്യമില്ല. മാത്രവുമല്ല, ഞാൻ ചെയ്യുന്ന ഒരു വർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന ആളാണ്. അതായത് ഒരു ഏർപ്പാട് തുടങ്ങിയിട്ട് അടക്കുന്ന ഇട്ട് പോകുന്ന സ്വഭാവമില്ല. അതിൻ്റെ റിസൾട്ട് കിട്ടുന്നവരെ അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നവരെ പിന്നാലെ ഉണ്ടാവും. അതിനാൾക്കാർ നിങ്ങൾ എന്തിനാണ് പിന്നാലെ പോകുന്നതെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ചെയ്യുന്ന റിസൾട്ട് കിട്ടണം. നിങ്ങൾക്കറിയാലോ, കർഷക സമരം 2-3 വർഷമൊക്കെ നടന്നു. എന്തൊക്കെ കളിയാക്കലാണ് അവർ കേട്ടത്? അതൊന്നും വില വെക്കാണ്ട് അവർ കൃത്യമായ സമരം മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടി. ഏതൊരു സമരമാകട്ടെ, ഏതൊരു കാര്യമാകട്ടെ, കൺസിസ്റ്റൻ്റായി തുടർച്ചയായി ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിനും റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് എന്നെ തള്ളി പറഞ്ഞവർ ഉറപ്പായിട്ടും 2-3 വർഷം കഴിയുമ്പോൾ അവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.